മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഏലപ്പാറ പരപ്പ് റൂട്ടിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിച്ചതായി അധികൃതർ അറിയിച്ചു. KSRTC ഉൾപ്പെടെ ഇതുവഴിയുള്ള എല്ലാ ഗതാഗതവും പൂർണ്ണമായും നിരോധിക്കാനായിരുന്നു തീരുമാനം. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത് മേരികുളം കൂരാമ്പാറ പാലത്തിൽ വലിയ ഗതാഗത തടസ്സത്തിനും കാരണമായി. ഉപ്പുതറ തവാരണ റോഡിൽ കോൺക്രീറ്റ് ജോലികൾ നടക്കുന്നതാണ് ഗതാഗത നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കാൻ കാരണം. ചൊവ്വാഴ്ചയാണ് തവാരണ ഭാഗത്ത് റോഡിലെ കോൺക്രീറ്റ് ജോലി തുടങ്ങിയത്. ഈ മാസം 30 ശേഷമേ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പ്രാദേശിക ഭരണകൂടവുമായി കൂടിയാലോചന നടത്താതെയാണ് ഗതാഗത നിരോധനം ഏർപ്പെടുത്താൻ കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ തീരുമാനിച്ചത്. ഇതിനിടെ കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തേക്ക് പോയ KSRTC ബസ് മേരികുളം കൂരാമ്പാറ പാലത്തിൽ കുടുങ്ങുകയും ചെയ്തു. മേരികുളം ടൗണിൽ നിന്നും തിരിഞ്ഞ് ആലടിയിലേക്ക് പോകുമ്പോഴാണ് ബസ് പാലത്തിൽ കുടുങ്ങിയത്. 1 മണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് വാഹനത്തിന് പാലം കടന്നുപോകാൻ കഴിഞ്ഞത്. ഇതോടെ റോഡിൽ വലിയ ഗതാഗത തടസ്സവും ഉണ്ടായി. ഗതാഗത തടസ്സം ഉണ്ടായതോടെ നിരവധി യാത്രക്കാർ ബുദ്ധിമുട്ടിലായതായി പ്രദേശവാസികൾ പറയുന്നു. ഈ ഉപ്പറവഴി റോഡ് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാതെ മേരുടെ വഴി എല്ലാ ബസ്സൊന്നും പോകത്തില്ല. അതുപോലെ എന്നെ ഇപ്പം വന്നു കഴിഞ്ഞിട്ട് ഉപ്പറന്ന് വരുന്ന ബസ്സിന് ഇപ്പം ഇറങ്ങിയിട്ട് ഇനി ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ അടുത്ത ബസ്സിനെ കയറി മേരുത്തണം. മേരുത്ത എല്ലാ ബസ്സും ഇല്ല. ട്രാൻസ്പോർട്ടുകാരൻ വാഗമണ് വഴിയാണ് പോകുന്നത്. എത്ര കിലോമീറ്റർ ചുറ്റിയാ പോകുന്നത്? ഇത്ര ഈ പരപ്പ് നാല് ഏലപ്പാറ വരെയുള്ള എങ്ങനെ പോകും? മറ്റ് ബൈറോഡുകൾ നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാലാണ് ഗതാഗത നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിച്ചത്. എന്നാൽ ആലടി ഭാഗത്ത് പാറ അടർന്നു വീണതോടെ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. റോഡിലേക്ക് അടർന്നു വീണ പാറകൾ മാറ്റിയ ശേഷം പ്രധാന വഴി തന്നെ ഗതാഗതം പുനർക്രമീകരിക്കാനാണ് അധികൃതരുടെ നീക്കം. ഒപ്പം ഉപ്പുതറ തവാരണ റോഡ് ഗതാഗത യോഗ്യമാകുന്ന മുറയ്ക്ക് വാഹനങ്ങൾ ബൈറോഡുകൾ വഴി തിരിച്ചുവിടും.